ചാനലൊന്ന് സക്സസ് ആക്കി എടുത്തു കഴിഞ്ഞാല് പിന്നെ അതിന്റെ അകത്ത് നിന്ന് കോടിക്കണക്കിന് ഉറുപ്പ്യ വരുമാനം വീഴുമല്ലോ. കോടിക്കണക്കിന് അങ്ങനെ കോടിക്കണക്കിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലഡാക്ക് എല്ലാം പോയിട്ട് വരും. ലഡാക്കിലെല്ലാം പോയിട്ട് വരും. അമ്മേ കാളവണ്ടി കണ്ടാ, ദാ വരുന്ന കാളവണ്ടി, ദാ കാള വരുന്ന. അങ്ങനെയുണ്ടാ, ശരിയാ കേട്ടാ, ഇവള് പറഞ്ഞ ശരിയാ. അങ്ങനെയുണ്ടാ, അങ്ങനെയുണ്ടാ, ഓഫ് കോഴ്സ്. ശ്രീരംഗവട്ടറിലേക്ക് കാണാലോ ഉമ്മി, അവര് നമ്മളെ വിളിച്ചിട്ടുണ്ട്, കാളനെ നേരിട്ട് പോയി കണ്ടോന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാനാണ്. വേമ്പ വേമ്പ ഉമ്മീനെ എടുക്ക, ബാ ഉമ്മി, നമുക്ക് കാളനെ കണ്ടിട്ട്. ഇതുണ്ട്, ഇത് ഇവരെ കളവണ്ടി, കളം വരച്ചിട്ടുണ്ട്. തെങ്കു അല്ലേ കൊമ്പടാ, കൊമ്പിനല്ല സ്വർണ്ണ കളർ വെച്ചിട്ട്. ആ തോട്ടെ, സ്വർണ്ണ കളർ അധികം നോക്കണേ, മതി മതി, അധികം പോട്ടെ. ഉമ്മിക്കോണ്ടാ അവരെ പിന്നെ മോനെ 3 വയസ്സുള്ളതാണ്. അപ്പൊ ആ കുട്ടിക്ക് കുട്ടീനെ ഒന്നും ചെയ്യില്ലാന്നാ പറഞ്ഞത്. ഞാനെന്തോ
നമ്മുടെ പുല്ലെല്ലാം ഇവിടെ ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ പോയേക്കാം നമുക്ക് ഇവിടെ. ടിപ്പുവിന്റെ ഇത് എവിടെയാ? ഖബർസ്ഥാൻ എവിടെയാ? കുറെ ഉണ്ട്, ദൂരം ഉണ്ടോ? 1 kilometer 1 kilometer ഉണ്ട്. ഇതിന്റെ അത് പൂഴി ഉണ്ട്. എന്നാ ഇത് സംഭവം? ഇല്ല സാധനം. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ നമുക്ക് ഫോട്ടോയിൽ എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പിന്നെ ഇവർക്ക് തൊടാനും അതിനല്ലേ കാളേന ഒരു ഭാഗ്യമുണ്ട്. കാരണം നാട്ടിലൊന്നും അത്ര വലിയ കഷ്ടം. ആ സൈഡിലുണ്ട് ആ ഭാഗത്തു കാളവണ്ടികളാണ് കേട്ടാ. അപ്പം നമ്മളിപ്പം ഏകദേശം പഴശ്ശി അല്ല ശേ പഴശ്ശി പോട്ടെ, നമ്മളെ ടിപ്പു സുൽത്താൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലത്തേക്ക് പോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ പിന്നെ എല്ലാവരും വരുവോം കാണുകയും ചെയ്യുന്നതല്ല, നമ്മൾ കാണാണ്ട് പോകുന്ന ഇതേപോലെയുള്ള കാഴ്ചകൾ. പിന്നെ ഈ ഈ പറഞ്ഞ പോലെ ചോളം അല്ലേ, ചോളത്തിൻ്റെ അത് അങ്ങനെയുള്ള കൃഷി കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാണാനാണ് താല്പര്യം. എന്നാലും കുറച്ചൊക്കെ നമുക്ക് കിട്ടി. പിന്നെ അപ്പം ഈ ഒരു യാത്ര കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗുണമുണ്ടായത്, പിന്നെ ഇവള് അത്യാവശ്യം ഡ്രൈവിംഗ് ഒന്ന് എല്ലാ ഗിയറും ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പിന്നെ അതൊരു ഇതാണ്, കാര്യം ടോപ്പ് ഗിയറിലെല്ലാം ഇപ്പം പോകാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കൂടുതൽ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമെല്ലാം വ്യത്യസ്തമായിട്ട്, ഇപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഈ പാലസും ഡ്രൈവിങ്ങും പഠിച്ച് നാടും കണ്ട് കണ്ടിണി. പക്ഷെ യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് നമ്മളവിടെ ഇവിടെ വന്നിട്ടാണ്, നമ്മളെല്ലടക്കും ഇതിനകത്ത് എല്ലടക്കും എത്തിയതാണ്. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കുട്ടികൾക്ക് വല്ലപ്പോഴും വല്ലൊരു യാത്രയാകും ചെയ്തു. യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ. യൂട്യൂബ് ഞാൻ തുടങ്ങുന്നത് ഗൾഫിൽ നിന്നാണ് ശരിക്ക് സ്റ്റാർട്ടാക്കുന്നത്, പിന്നെ സൗദിയിൽ നിന്നാണ്. അപ്പം അന്നേരം പിന്നെ വലിയ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടലൊന്നുമില്ല. പിന്നെ നാട്ടിൽ വന്ന് നമ്മുടെ ചെങ്കലിന്റെ ഫീൽഡും അതുമെല്ലാം കുറച്ചൊന്ന് ക്ലിക്കായത്. അതെ, ചാനലൊന്ന് സക്സസ് ആക്കി എടുത്തു കഴിഞ്ഞാല് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് കോടിക്കണക്കിന് റുപ്യ വരുമാനം വരുമല്ലോ. കോടിക്കണക്കിന് അങ്ങനെ കോടിക്കണക്കിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലഡാക്ക് എല്ലാം പോയിട്ട് വരും. ലഡാക്കിലെല്ലാം പോയിട്ട് വരും, അതിന് കോടിക്കണക്കിന് തന്നെ വരുമാനം വരണം കേട്ടോ, എന്നാലേ പോകാൻ പറ്റും. ഏത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്ന ഒരു കുഴപ്പമില്ല, ആഗ്രഹിക്കണം. പൈസ ഒന്നും പാടില്ല, അല്ലാണ്ട് അതാ പറയുന്നത്. ഈ ലോട്ടറി അടിച്ചോ എന്ന് നമ്മള് ഏതായാലും സ്വപ്നം കാണുന്നുണ്ടെങ്കില് പിന്നെ അത് ഒന്നാം സമ്മാനം തന്നെ അടിച്ചായിട്ട് നമുക്ക് സ്വപ്നം കണ്ടൂടെ. വെറുതെ എന്തിനാ 1000 rupees ലോട്ടറി അടിക്കണം? ഏതായാലും സ്വപ്നം കാണുന്നുണ്ട്. അപ്പം സ്വപ്നം കാണുമ്പോൾ ഒന്നാം സമ്മാനം തന്നെ ലോട്ടറി അടിച്ചെന്ന് കാണും, അല്ലാണ്ട് രണ്ടാം സമ്മാനം അടിച്ചെന്ന് ആരും കാണും. ഒന്നും സമ്മാനം തന്നെ അടിച്ചെന്ന് കാണും. കോടി എങ്ങനെ ഉണ്ടാക്കാം ഇവരൊന്നും പറയാനില്ല. റോഡുമ്പോലാണ് പയറും പരിപ്പെല്ലാം കബറിടങ്ങളാണ് കേട്ടോ. ഈ ഒരു ഏരിയ മൊത്തം കബറിടങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മള് പിന്നെ നമ്മൾ ടിപ്പു സുൽത്താന്റെ അടുക്ക സിയാർത്ത് ചെയ്യുന്നുണ്ടോ? പോയിട്ട് ആടെ പെണ്ണുങ്ങൾക്കെല്ലാം കയറാം അതിന്റെ ഉള്ളില്. ശരി, അന്ന് നമ്മളെ എല്ലാരും അതിന്റെ അകത്ത് നമ്മുടെ നാട്ടിലെ പോലെയുള്ള പ്രശ്നം ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഓ എത്തിപ്പോയി ഇതല്ലേ. പണ്ട് ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഒരു താത്ത നല്ല ചിക്കൻ പൊരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം അല്ലേ, വർഷങ്ങൾക്ക് മുന്നെയാണ്. തക്കാളിക്കറി പച്ചരി ചോറും അതിന് എത്രയാണ് നമ്മളോട് മേടിച്ച? 60 rupees. അത് ആയിട്ട് പറയണം, നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ. അത് സംഭവം നല്ല കുതിരല്ല, അന്നും ഇന്നും എല്ലാം ഉണ്ട് അല്ലേ. കുതിര സവാരി, കുതിര പിന്നെ നമുക്ക് കേറിയല്ലേ. പാർക്കിംഗ് കേട്ടോ, നമ്മുടെ താത്തയുടെ ഉണ്ടോ നോക്കാം.
സുരേഷ് ഗോപി വരുന്ന സുരേഷ് ഗോപി ഇതിനെ പറഞ്ഞിട്ട് അപ്പൊ നമ്മളിപ്പോ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ടിപ്പു സുൽത്താന്റെ മക്ബറയുടെ അടുത്താന്നുള്ളത്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കേറണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പൊ കുതിരയും കാര്യങ്ങളും ഉണ്ട്. നടന്നോടും കുതിരനെ തുടങ്ങും.